بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹമുള്ളവരെ, വഖൈറു ജലീസിൻ ലാ യുമല്ലു ഹദീസുഹു വതിർദാദുഹു യസ്ദാദു ഫീഹി തജമ്മുലാ. ഷാത്തബി ഇമാമിൻ്റെ ഈ ബൈത്ത് കൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഖുർആൻ നല്ലൊരു കൂട്ടുകാരനാണ്. വഖൈറു ജലീസിൻ ലാ യുമല്ലു ഹദീസുഹു, ഒരിക്കലും മടുപ്പുണ്ടാവാത്ത നല്ലൊരു കൂട്ടുകാരനാണ് പരിശുദ്ധ ഖുർആൻ. വതിർദാദുഹു യസ്ദാദു ഫീ തജമ്മുലാ. ഖുർആൻ എത്ര ആവൃത്തി ഓതിയാലും ഭംഗി വർദ്ധിക്കുകയല്ലാതെ ഒരിക്കലും മടുപ്പുണ്ടാവുന്നില്ല. പരിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് ഓതാൻ സാധിക്കണം. നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. അള്ളാഹു സഹായിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ, കഴിഞ്ഞ വീഡിയോയിൽ ഫാത്തിഹ സൂറത്തിലെ അൽഹംദു, അർറഹ്മാനി, മാലിക്കി എന്ന ആയത്തുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയുന്നത് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക്കയെക്കുറിച്ചാണ്. ഇയ്യാക എന്നുള്ള യാഇന് ഷദ്ദുണ്ട്. അവിടെ ഷദ്ദ് ബിദൂനി ഷദ്ദിൻ, ഷദ്ദ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഓതുകയാണെങ്കിലോ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. നമുക്ക് ചില ശൈലികളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അപ്പോൾ വലിയ അർത്ഥമാറ്റമുണ്ടാകും. പ്രകാശത്തെ നാം ആരാധിക്കുന്നു എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ അതുകൊണ്ട് ആ ശബ്ദിനെ നമ്മൾ പരിഗണിക്കണം. ഇയ്യാക്കയുടെ ശബ്ദ മാത്രമല്ല, എല്ലാ ശബ്ദിനെയും, ഫാത്തിഹ സൂറത്തിലെ എല്ലാ ശബ്ദിനെയും നമ്മൾ പരിഗണിക്കണം. അപ്പോൾ ഇയ്യാക, ഇയ്യാക, യാ എന്നുള്ളത് വളരെ ലൈഫായ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ലീൻ എന്ന് പറയുന്ന ഒരു സിഫത്ത് അതിനുണ്ട്. വളരെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്നതായതുകൊണ്ട് ലീൻ എന്ന് പറയും. അതുപോലെ തന്നെ രിഹുവിൻ്റെ അക്ഷരമാണ്. ഒരുപാട് നേരം തന്നെ മഹ്റജിൽ ഇങ്ങനെ അടങ്ങി നിൽക്കും. മയ്യഴി, മയ്യഴി, തീയതി, ഇങ്ങനെയാണ്. അപ്പോൾ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅബ്ദു, നഅബ്ദു വ, നഅബ്ദു വ. അവിടെ നഅബ്ദു എന്ന് നീണ്ടു പോകാൻ പാടില്ല. ഒരു വാവുള്ളൂ. ആ വാവ് പക്ഷേ അതിഫിൻ്റെ വാവാണ്. അത് ഫത്ഹോട് കൂടി ഇയ്യാക നഅബ്ദു വ ഇയ്യാക, നീട്ടാൻ മതിയായ വാവില്ല. അപ്പോൾ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നീട്ടിപ്പോയി, അത് പാടില്ല. അപ്പോൾ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നസ്തഈൻ. ചില ആളുകൾ ഓതുമ്പോഴേ പിന്നെ ഇയ്യാക അവിടെ കഴിഞ്ഞിട്ടൊരു ചെറിയ സക്ത കൊടുക്കുന്നത് കാണാം. ശരിയാമിതം എടുത്ത് ഓതാൻ വേണ്ടിയിട്ടാണോ എന്തുകൊണ്ടോന്ന് അറിയില്ല. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. നമുക്ക് ഖുർആനിൽ നാല് സ്ഥലങ്ങളിൽ സക്തയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ഖിറാഅത്ത് പ്രകാരം, ഹഫ്സ് എന്നവരുടെ ഖിറാഅത്തിൽ നാല് സക്തകളുണ്ട്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളിടത്ത് ഈ അദ്നാ സക്ത പോലും കൊണ്ടുവരൽ ഹറാമാണ് എന്നാണ് ഖാരിഈങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇയ്യാക്കയിൽ ആ ഒരു സക്ത പാടില്ല. അത് ഒറ്റ ആയത്താണ്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അങ്ങനെ തന്നെ ഓതാൻ നമുക്ക് സാധിക്കണം. അടുത്ത ആയത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നാവരുത്. എന്നാകുമ്പോൾ ഹംസക്ക് സുക്കൂനായി മാറി. ഹംസക്ക് സുക്കൂനല്ല വേണ്ടത്, ഹംസക്ക് കസ്റാണ് വേണ്ടത്. ഈ എന്നാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്ത, സിറാത്ത, അത് മൂന്നും തഫ്ഹീമിൻ്റെ അക്ഷരങ്ങളാണ്, കനം കൊടുക്കേണ്ട അക്ഷരമാണ്. അപ്പോൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അവിടെ മുസ്തഖീം എന്നായി പോവാറുണ്ട് ചില ആളുകൾ ഓതുമ്പോഴേ, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അവിടെ മുസ്തഖീം എന്ന് ഖാഫ് തന്നെ ആയി മാറണം. അടുത്ത ആയത്ത്
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അതിൽ ഒരുപാട് അയിനുകളുണ്ട്, അയിനുകളുടെ ഘോഷയാത്രയാണ്. അപ്പോൾ صراط الذين أنعمت ഒരു അയിന്, أنعمت عليهم രണ്ടാമത്തെ അയിന്, غير المغضوب عليهم مغضوب مغضوب അവിടെ ഒരു അയിന്. അപ്പോൾ ഒരുപാട് അയിനുകളുണ്ട്, ശ്രദ്ധിക്കണം. صراط الذين أن നൂന് അല്പനേരം അവിടെ നിൽക്കണം, തവസ്സുത്തിൻ്റെ അക്ഷരമാണ്, ലിൻ ഉമറിൽ പെട്ടതാണ് നൂന്. അപ്പോൾ അൻ അം അൻ അംത അല്ലെങ്കിലോ അന്നംത ആയി പോവും. ഒറ്റടിക്ക് നമ്മൾ അന്നംത നൂൻ തവസ്സുത്ത് എന്ന സിഫത്ത് കൊടുത്തില്ലെങ്കിൽ സിറാത്തുല്ലദീന അന്നംത അലൈഹിം എന്നായി പോവും. അപ്പോൾ അൻ എന്ന് അല്പനേരം നൂന് അവിടെ തങ്ങി നിൽക്കുക, എന്നിട്ട് അയിന് ഉച്ചരിക്കാൻ വേണ്ടി നാവിനെ പിന്നോട്ട് കൊണ്ടുവരിക. അൻ അംത മീമിനും ആ തവസ്സുത്ത് കൊടുക്കണം, കൊടുത്തില്ലെങ്കിലോ അന്നംത ദാലായി പോവും. സിറാത്തുല്ലദീന അന്നംത അലൈഹിം അന്നംത അലൈഹിം എന്നൊക്കെ ആയി മാറും. അപ്പോൾ സിറാത്തുല്ലദീന അന്നംത അലൈഹിം അലൈഹിം ഗൈരി ഗൈനാണ്, നമ്മുടെ നാവിൻ്റെ അങ്ങേ അറ്റം മേലോട്ട് ഉയരണം, എന്നിട്ട് അങ്ങനെ മേലോട്ട് ഉയർന്നുകൊണ്ടാണ് നമ്മൾ തൊണ്ടയുടെ തുടക്കത്തിൽ നിന്നാണ് ഗൈന വരുന്നത്. ഗൈരിൽ മഗ്ളൂബി ഗൈരിൽ മഗ്ളൂബി അലൈഹിം ലോ ലോ എന്ന് പറയുന്ന അക്ഷരം നമ്മുടെ നാവിൻ്റെ ഈ അരുഭാഗം മേലെ അണപ്പലിനോട് തട്ടിച്ചുകൊണ്ട്, നാവിൻ്റെ നടുഭാഗവും മേലോട്ട് ഉയരണം, അതുപോലെ തന്നെ നാവിൻ്റെ അക്സ നാവിൻ്റെ അങ്ങേയറ്റവും മേലോട്ട് ഉയരണം. അപ്പോൾ ഗൈരിൽ മഗ്ളൂബി അലൈഹിം അലൈഹിം അവിടെ ഹംസയായി പോവും ചില ആൾക്കാർക്ക്. ഗൈരിൽ മഗ്ളൂബി അലൈഹിം ഗൈരിൽ മഗ്ളൂബി അലൈഹിം ഗൈൽ മഗ്ളൂബി അലൈഹിം ഗൈൽ മഗ്ളൂബി അലൈഹിം ഇങ്ങനെയൊക്കെ പല അക്ഷരങ്ങളായി മാറും, അങ്ങനെ പാടില്ല. ഗൈരിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ ലോ എന്ന് പറയുന്ന അക്ഷരത്തിന് ഒരുപാട് സിഫത്തുകളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സിഫത്താണ് ഇസ്തിത്വാലത്ത് എന്ന് പറയും. ഇസ്തിത്വാലത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ നാവ് ഇപ്പോൾ ലാദ് ഉച്ചരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ പിൻഭാഗത്ത് ശബ്ദവും അതുപോലെ ഈ കാറ്റൊക്കെ തടഞ്ഞിരുത്തുകയാണ് അല്ലേ, ഇവിടെ തന്നെ ഇവിടെ മുൻകഫിൽ ഇവിടെ തടഞ്ഞിരുത്തപ്പെട്ടു. ആ സമയത്ത് എന്ന് പറയുമ്പോൾ നാവിൻ്റെ പിൻഭാഗത്ത് ബലൂണ് പോലെ ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. ആ വീർത്ത് വരുമ്പോൾ നാവിൻ്റെ മുൻഭാഗം എൻ മൂ വയർബു മുൻഭാഗത്ത് ഇങ്ങനെ 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 വരും, ഇങ്ങനെ അല്പം മുന്നോട്ട് തള്ളി വരും. വല ഇങ്ങനെ നാവ് ഈ ലാമിൻ്റെ മഹ്റജ് വരെ ലാദ് ഇങ്ങനെ നീണ്ടുവരും. വല അതിനാ ഇസ്തിത്വാലത്ത് എന്ന് പറയാം. അപ്പോൾ വല അതേപോലെ തന്നെ ഇത്തുബാക്കിൻ്റെ അക്ഷരമാണ്. ഇത്തുബാക്ക് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ നടുമേലേക്ക് ഉയരണം, ശബ്ദം നാവിൻ്റെ നടുഭാഗത്ത് ഒതുക്കി നിർത്തണം, അതേപോലെ തന്നെ നാവിൻ്റെ അങ്ങേയറ്റം മേലോട്ട് ഉയരണം, ഇസ്തിലാഇൻ്റെ അക്ഷരമാണ്. അപ്പോൾ മാത്രമല്ല വല ലോ എന്ന ലോദിൻ്റെ മദ്ദ് ലാസിമായ മദ്ദാണ്. ഖുർആനിൽ ഒരുപാട് മദ്ദുകളുണ്ട്, ആ മദ്ദുകളൊക്കെ നീട്ടുന്നതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതിൻ്റെ ഖദറിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഒരിക്കലും ഖദറിനെക്കുറിച്ചോ നീട്ടണമെന്ന വിഷയത്തെക്കുറിച്ചോ അഭിപ്രായ വ്യത്യാസമില്ലാത്ത മദ്ദാണ് മദ്ദ് ലാസിമ. അത് ആറ് ഹർക്കത്ത് തന്നെ നീട്ടിയിരിക്കണം, നീട്ടൽ നിർബന്ധവുമാണ് എല്ലാ കാര്യങ്ങളുടെയും പത്ത് കാര്യങ്ങളുടെയും അടുക്കൽ. അപ്പോൾ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ آمين آمين എന്നുള്ളത് ഇസ്മു ഫീലാണ്. ബിമാന ഇസ്തജിബ് ഇസ്തജിബ് എന്ന അർത്ഥത്തിലുള്ള ഒരു ഇസ്മു ഫീലാണ് ആമീന എന്നാണ്. നിർത്തുമ്പോൾ ആമീൻ എന്ന് നമ്മൾ നിർത്തുന്നു. ഇസ്തജിബ് അല്ലാഹുവേ നീ ഉത്തരം ചെയ്യണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ കഴിയണം, അള്ളാഹു സഹായിക്കട്ടെ. ഖുർആൻ്റെ അഹലുകാരായി ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഖബറിൽ ഖുർആൻ വെളിച്ചമായി വരും. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അള്ളാഹു അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. പരലോകത്ത് ഖുർആൻ കാരണമായി രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ നാട്ടിൽ വന്നുപെട്ട ഈ മഹാമാരി, ഈ വിപത്തിനെ അള്ളാഹു എത്രയും പെട്ടെന്ന് തട്ടി നീക്കി തരട്ടെ.
എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ട അടിയാറുകളിലായി നമ്മെ അവ ഉൾപ്പെടുത്തട്ടെ. ദീർഘായുസ് മാഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക്, മരണപ്പെട്ടു പോയ ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും അള്ളാഹു മൗഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് മാഫിയത്തും നൽകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.